മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമ്മൾ ഈ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്ന പലതും ഇത് കേട്ട് ചിലർക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ പ്രതികരിക്കാറുണ്ട്. പ്രതികരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എന്താ കാരണം അറിയോ? അതിന് മറുപടി കൊടുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ കൂടി ചേർത്ത് മറുപടി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പുതിയതായിട്ടൊരു സ്പീച്ചിന് പകരം ആ സ്പീച്ചിൻ്റെ വിമർശനത്തിനുള്ള മറുപടിയായിട്ട് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഒന്ന് രണ്ട് സയൻസ് അധ്യാപകര് പുച്ഛത്തോടുകൂടിയും അവഹേളനത്തോടുകൂടിയും അല്ലെന്ന് തോന്നുന്നു ഈ വടക്കോട്ട് തലവെച്ച് കിടക്കുന്നതിനെ ഇങ്ങ് സ്വീകരിക്കാനുള്ള വിമുഖതയോടുകൂടി. മനുഷ്യ ശരീരത്തിൽ ഇരുമ്പ് സത്തുണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് തലച്ചോറിലെ തലമുടിയുടെ അത്രയും ഡയമീറ്ററുള്ള ബ്രെയിൻ ബ്ലഡ് വെസൽ ക്യാപില്ലറിയിൽ ബ്ലോക്കാവാൻ സാധ്യതയുണ്ട്. കുറെ കൂടുതൽ സമയം തെക്കോട്ടോ വടക്കോട്ടോ തലവെച്ച് കിടക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ ആചാരപ്രകാരം അങ്ങോട്ട് തലവെച്ച് കിടക്കരുതെന്ന് പറയുന്നത് എന്ന് ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും പറഞ്ഞു, അത് വീണ്ടും പറഞ്ഞു. അപ്പോ അതിനെതിരെ അങ്ങനെയാണെങ്കിൽ ഈന്തപ്പഴത്തിൽ അയേണുണ്ട്, മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് തെക്ക് വടക്കായിട്ട് നിൽക്കുമോ? മനുഷ്യ ശരീരത്തിൽ അയേണുണ്ടെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ അങ്ങനെ അലൈൻ ചെയ്യുന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പുച്ഛത്തോടു കൂടിയല്ല, അറിവ് കിട്ടാനുള്ള ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു. ഇനി പുച്ഛത്തോടുകൂടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല തൊലിക്കട്ടിയോടുകൂടി തന്നെയാണ് ക്യാമറയുടെ മുമ്പിലിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് ബാബ അറ്റമിക് റിസർച്ച് സെന്ററിലെ സയന്റിസ്റ്റുമാർക്ക് ഒരു ക്ലാസ് എടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നത് വീഡിയോ എടുക്കരുത് എന്ന റൂൾ ഉണ്ടായിരുന്നത് കൊണ്ട് വീഡിയോ എടുത്തില്ല. IITയിലുള്ള ക്ലാസ്സിന് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ക്ലാസ് 1.5 മണിക്കൂർ എടുക്കുമ്പോൾ ഞാൻ ഇൻസിഡന്റലി പറയുകയുണ്ടായി, അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നു എന്ന് ഞാൻ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ ഇൻചാർജിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിനോടും പറഞ്ഞു, വളരെ സീനിയർ സയന്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, സാറേ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നവർക്ക് ധാരാളം പേർക്ക് തലവേദനയുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ പറയാൻ കാരണം ഞാൻ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ, അന്നത്തെ കാലത്താണ്, ഇന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഗസ്റ്റ് ഹൗസിലെ കട്ടിലുകളെല്ലാം ഇട്ടിരിക്കുന്ന തെക്കോടക്കോട്ടാണ്. അപ്പൊ ഇതൊന്ന് ഞങ്ങൾ കുറച്ച് പേര് ഈ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഓഫ് ബ്രെയിൻ ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി. ശരിക്ക് മനുഷ്യ ശരീരത്തെ ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയൻ കാര്യമായിട്ട് സ്വാധീനിക്കുന്നു, ബ്ലഡ് സർക്കുലേഷനെ സ്വാധീനിക്കുന്നു. കുറെ കൂടുതൽ നേരം ഒരേ ഡയറക്ഷൻ തെക്കോട്ടും വടക്കോട്ടും കിടക്കുകയാണെങ്കിൽ എന്നുള്ളത് ഞങ്ങൾ ഒബ്സർവ് ചെയ്ത ഫാക്റ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായി. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ബാർക്കിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഇത് പറഞ്ഞതെന്ന് പറയാറില്ല, ധാരാളം സ്ഥലത്ത് ഇത് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ പറയാറുണ്ട്. വളരെ അത്യാവശ്യമുള്ള സ്ഥലത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ സയന്റിസ്റ്റുമാരാണ് ഇത് പറഞ്ഞത് എന്ന് പറയാറുണ്ട്. ശരിക്ക് ന്യൂട്രലായിട്ടുള്ള സാധനത്തിനെയും മാഗ്നറ്റിക് വേവ്സ് സ്വാധീനിക്കും. നല്ല രീതിയിൽ അറിയാമെങ്കിൽ ആറ്റം ന്യൂട്രലാണ്, ജനറലി ആറ്റങ്ങൾ ന്യൂട്രലാണ്. ആ ന്യൂട്രലായിട്ടുള്ള ആറ്റം മാഗ്നറ്റിസത്തിന് സാധാരണ രീതിയിൽ സസെപ്റ്റബിൾ ആവില്ല. പക്ഷെ ആറ്റത്തിനെ പവർഫുൾ മാഗ്നറ്റിക് വേവ്സിന് വിധേയമാക്കിയാലാണ് അതിൻ്റെ ഓർബിറ്റലുകൾ, എസ് ഓർബിറ്റൽ അതേപോലെ എസ് ഓർബിറ്റൽ സർക്കുലറായിട്ട് നിൽക്കും, സ്ഫെറിക്കലായിട്ട് നിൽക്കും. പി ഓർബിറ്റൽ മാഗ്നറ്റിക് അസിമുത്വൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് 3 എണ്ണമുണ്ട്. സ്പിൻ ക്വാണ്ടം നമ്പർ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ തിരിയുമ്പോൾ മറ്റേത് ഇങ്ങോട്ട്, അപ്പോൾ പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ പറയാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ മാഗ്നറ്റിക് ക്വാണ്ടം സിസ്റ്റത്തിൽ വരുമ്പോൾ പി ഓർബിറ്റൽ PX PY PZ ആയിട്ട് ഷെയ്പ്പ് മാറും, എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഇസഡ് ആക്സിസിലേക്കും മാറും. ന്യൂട്രലായിട്ടുള്ള ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ റൂട്ട്, ഇലക്ട്രോണുകളുടെ ക്ലൗഡ് XYZ ആയിട്ട് മാറും. പിന്നെ അതിൽ
ഇത് വരുമ്പോഴത്തേക്കും കോർഡിനേഷൻ കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ പലപ്പോഴും പി എക്സ് പി വൈ പി സെഡ് ഡി എസ് ഓർബിറ്റിൽ പി ഓർബിറ്റിൽ ഡി ഓർബിറ്റിൽ എഫ് ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷനും നടക്കും. ആ ഹൈബ്രിഡൈസേഷൻ എസ് പി ഹൈബ്രിഡൈസേഷനാണ്, മീഥെയിനിലെ എസ് പി ടു ഹൈബ്രിഡൈസേഷനാണ്, എഥിലീനിലെ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനിലാണ്, അസറ്റിലീനിലുള്ളത് കാർബണിൻ്റെ എസ് പി വൺ എസ് പി ടു എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ. ഇതിനൊക്കെ മാഗ്നറ്റിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. വളരെ ന്യൂട്രലായിട്ടുള്ള സാധനത്തിന് മാഗ്നറ്റിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇനി അയൺ ഡെഫിഷ്യൻസി ഉള്ള വ്യക്തിക്ക് ഈന്തപ്പഴം കൊടുക്കുമ്പോൾ ഈത്തപ്പഴം കൊടുക്കുമ്പോഴത്തേക്കും അതിൽ മാഗ്നറ്റ് അതിൽ അയൺ ധാരാളം, മാഗ്നറ്റ് അല്ല അയൺ ധാരാളം ഉണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈന്തപ്പഴം മാഗ്നറ്റിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തെക്കോ വടക്കോട്ട് നിൽക്കുമോ എന്ന് അല്പം കളിയാക്കിക്കൊണ്ടൊരു സ്കൂൾ ടീച്ചർ ചോദിച്ചിട്ടുണ്ട്. ആ സ്കൂൾ ടീച്ചറോട് കളിയാക്കാതെ ഒരു ഉത്തരം പറയാം. ആ മാഗ്നറ്റിക് സാധനമുള്ള ഈന്തപ്പഴത്തിന് അതിൽ ചെറിയ പാർട്ടിക്കിളാണ് ഉള്ളത്, കുറച്ചേ ഉള്ളൂ അയൺ. ഈവൺ ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ട് ആ മെഴുക്കുരട്ടി നോക്കിയാൽ കറുത്തിരിക്കും, കാരണം ഇരുമ്പിൻ്റെ അയൺ ആറ്റവും ഈ വെജിറ്റബിൾസിലെ പോളിഫീനോളും ചേരുമ്പോഴാണ് കോംപ്ലക്സ് ആയിട്ട് കറുത്തത് വരുന്നത്. ഈന്തപ്പഴം നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് ഒരു ബീക്കറിൽ വെച്ചിട്ട് ചുവട്ടിൽ മാഗ്നറ്റ് വെച്ച് നോക്കാം. കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അളക്കാനുള്ള എക്യുപ്മെൻറ്റും കൂടി വെച്ചിട്ട് വേണം അളക്കാൻ. അപ്പോൾ ഈന്തപ്പഴത്തിലെ അയൺ എങ്ങനെ അലൈൻ ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. സോളിഡ് ആയിട്ടുള്ള ഈന്തപ്പഴത്തിൽ അലൈൻ ചെയ്യില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ, ഡൈപോൾ ഡൈപോൾ മൂവ്മെൻ്റ് ഉള്ള ഹൈഡ്രജൻ എച്ച് ടു ഒ വെള്ളം ശരിക്കും മാഗ്നറ്റിക് അല്ല, പക്ഷെ ഡൈപോൾ ഉണ്ട്. ആ ഡൈപോൾ ഉള്ള വെള്ളത്തിന് അസാധാരണമാം വിധത്തിൽ മാഗ്നറ്റിക് ഫീൽഡിന് വിധേയമാക്കിയപ്പോൾ ആ വെള്ളം അലൈൻ ചെയ്തത് എത്ര ഭംഗിയായിട്ടാണെന്നൊരു ജപ്പാനീസ് പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്തിക്കാനേ സാധിക്കില്ല, ന്യൂട്രലായിട്ടുള്ള വെള്ളം ഡൈപോൾ ഡൈപോൾ സെക്ഷൻ ഉപയോഗിച്ച് എച്ച് ടു ഒ ആണ്. ഒയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഹൈഡ്രജൻ്റെ ക്ലൗഡ് അങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, ഇവിടെ പോസിറ്റീവ് ഉണ്ടാവും, ഇലക്ട്രോണിൻ്റെ ക്ലൗഡ് ഓക്സിജനിലേക്ക് പോകുമ്പോൾ അവിടെ നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരുമ്പോൾ മാഗ്നറ്റിക് മീഡിയയ്ക്ക് മാഗ്നറ്റിക് വേവ്സിന് ഡൈപോള് ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഇൻഫ്ലുവൻസ് അനുസരിച്ചിട്ട് വാട്ടർ മോളിക്യൂളുകളുടെ അലൈൻമെൻറ്റിൻ്റെ ക്രിസ്റ്റലൈസേഷൻ ഫോട്ടോഗ്രാഫി കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. പലരും വിചാരിച്ചു അതിന് നോബൽ സമ്മാനം കിട്ടും എന്ന് വരെ വിചാരിച്ചു. അപ്പോൾ ഓർമ്മിക്കുക, ഈ അയൺ തന്നെ ആവണമെന്നൊന്നും ഇല്ല മാഗ്നറ്റ് ആകർഷിക്കാൻ, അയൺ കോംപ്ലക്സും ആകർഷിക്കും. ഇനി ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, അത്രയും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഇനി പറയുന്ന റിസർച്ച് പേപ്പറുകൾ ഒന്ന് വായിച്ചു നോക്കാം. എം ആർ ഐ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. ശരീരത്തിനെ പവർഫുൾ മാഗ്നറ്റിസത്തിന് വിധേയമാക്കിയിട്ട് പല കാര്യങ്ങളും മെഷർ ചെയ്യുന്നതാണ് എം ആർ ഐ സ്കാൻ ചെയ്യുക എന്ന് പറയുന്നത്. ശരീരത്തിനകത്ത് മാഗ്നറ്റിക് ഇൻഫ്ലുവൻസിന് വിധേയമാകുന്ന കോമ്പോണൻറ്റുകൾ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ മാഗ്നറ്റിക് എം ആർ ഐ എങ്ങനെ എടുക്കാം? അപ്പോൾ ശരീരത്തിനകത്ത് മാഗ്നറ്റിക് മീഡിയയ്ക്ക് മാഗ്നറ്റിക് വേവ്സിന് മാഗ്നറ്റിക് എനർജിക്ക് വിധേയമാകുന്ന കോമ്പോണൻറ്റുകൾ ഉള്ളതുകൊണ്ടാണ് എം ആർ ഐ എടുക്കുന്നത്. ഇനി നോക്കാം, ഇനിയുള്ള വരി വായിക്കുമ്പോഴത്തേക്ക് കറക്റ്റ്. ഇതെല്ലാം ടൈറ്റിലുകളാണ്, എക്സ്പ്ലനേഷനുകളല്ല. ലെയർ സ്പെസിഫിക് വേരിയേഷൻ ഓഫ് അയൺ കണ്ടന്റ് ഇൻ സെറിബ്രൽ കോർട്ടെക്സ് ആസ് എ സോഴ്സ് ഓഫ് എം ആർ ഐ കോൺട്രാസ്റ്റ്. അയൺ കണ്ടന്റ് ഇൻ സെറിബ്രൽ കോർട്ടെക്സ്, തലച്ചോറിലുള്ള അയൺ കണ്ടന്റ്, അത് എം ആർ ഐ എടുക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പം തലച്ചോറിൽ അയൺ ഉണ്ടെന്നും അയൺ കണ്ടന്റ് ഉണ്ടെന്നും അത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് എടുക്കാൻ ഉപയോഗപ്രദമാക്കാമെന്നുള്ളതല്ലേ ആ പേപ്പർ, രണ്ടാമത്തെ പേപ്പർ. സസപ്റ്റബിലിറ്റി കോൺട്രാസ്റ്റ് ഇൻ ഹൈ ഫീൽഡ് എം ആർ ഐ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടിഷ്യു അയൺ കണ്ടന്റ്. ടിഷ്യു അയൺ കണ്ടന്റ്, ടിഷ്യൂകളിലുള്ള അയൺ കണ്ടന്റ് എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിൻ ഹൈ ഫീൽഡ് എം ആർ ഐ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പേപ്പർ. മൂന്നാമത്തെ പേപ്പർ നോക്കാം. അസസ്മെന്റ് ഓഫ് റിലേറ്റീവ് ബ്രെയിൻ അയോൺ
കോൺസെൻട്രേഷൻ യൂസിങ് ടി ടു വെയ്റ്റഡ് ആൻഡ് ടി ടു ഡാഷ് വെയ്റ്റഡ് എം ആർ ഐ. ബ്രെയിൻ അയൺ കോൺസെൻട്രേഷൻ, വാക്ക് നോക്കാം, ബ്രെയിൻ അയൺ കോൺസെൻട്രേഷൻ. നാലാമത്തെ പേപ്പർ, അയൺ ഡെപ്പോസിറ്റ് ഇൻ ഹ്യൂമൻ ബ്രെയിൻ ആസ് ഇൻ വൈവോ എം ആർ ഐ സ്റ്റഡി. അയൺ ഡെപ്പോസിറ്റ് ഇൻ ബ്രെയിൻ, വാക്ക് നോക്കുക. റിസർച്ച് പേപ്പറിന്റെ ടൈറ്റിലാണ് ഞാൻ വായിക്കുന്നത്. അഞ്ചാമത്തേത്, എം ആർ ഐ ഗൈഡഡ് സ്പെക്ട്രോസ്കോപ്പി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഹീമോഗ്ലോബിൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. അത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹീമോഗ്ലോബിനും എം ആർ ഐയും തമ്മിലുള്ള താരതമ്യമാണ്. ഹീമോഗ്ലോബിനിൽ അയേണാണോ ഉള്ളത്? ആറാമത്തെ പേപ്പർ, കോൺട്രിബ്യൂഷൻ ഓഫ് ഡി ഓക്സി ഹീമോഗ്ലോബിൻ ടു എം ആർ ഐ ഗ്രേ മാറ്റർ. ഹീമോഗ്ലോബിനും എം ആർ ഐയും തമ്മിലുള്ള ബന്ധമാണ് എടുക്കുന്നത്. എം ആർ ഐ ടി ടു സ്ലാഷ് ഇൻ എൽഡർലി എം ഡി എസ് പേഷ്യന്റ് ട്രീറ്റഡ് ടു എ ഹീമോഗ്ലോബിൻ ലെവൽ. എം ആർ ഐ ടി ടു ആസ്റ്ററിക് ഇൻ എൽഡർലി പേഴ്സൺസ് ഹാവിംഗ് എം ഡി എസ് ഡിസീസ്. എം ഡി എസ് പേഷ്യൻസ് അവിടെയും ഹീമോഗ്ലോബിനും എം ആർ ഐയും തമ്മിലുള്ള ബന്ധമാണ്. മാഗ്നറ്റിക് തെറാപ്പി ആസ് എ ഹീമോഗ്ലോബിൻ ഇൻ അനീമിയ പേഷ്യൻറ്റ്. മാഗ്നറ്റിക് തെറാപ്പി ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഈ അയേണിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ വെറും തോന്നലൊന്നുമല്ല. ഇനി വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അത് ശുദ്ധ അന്ധവിശ്വാസവും ദുരാചാരവുമാണ്. ഞാൻ വടക്കോട്ടേ തലവെച്ച് കിടക്കുള്ളൂ എന്ന് ഉറപ്പാണെങ്കിൽ പോളിറ്റി ബ്യൂറോയുടെ പെർമിഷൻ എടുത്തിട്ട് വടക്കോട്ട് തന്നെ മരിക്കുന്നവരെ തലവെച്ച് കിടക്കുക. അത് ഈ രാഷ്ട്രത്തിന് വലിയ പ്രയോജനം ഉണ്ടാവും. പ്രണാമം, നമസ്കാരം.